ബ്രഹ്മപുരം തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴയിട്ട ദേശീയ ഹരിത ട്രൈബ്യൂണൽ. പിഴത്തുക 1 മാസത്തിനുള്ളിൽ കെട്ടിവെക്കണം. പരിസ്ഥിതി സംരക്ഷണവും ശുദ്ധവായുവും ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഉദ്യോഗസ്ഥരും സമ്പൂർണ്ണ പരാജയമെന്നും ഹരിത ട്രൈബ്യൂണൽ വ്യക്തമാക്കി. നിഷ പുരുഷോത്തമൻ ചേരുകയാണ്. നിഷ എത്രത്തോളം ഗൌരവതരമായ നിരീക്ഷണങ്ങളോടെയാണ് ഈ വലിയ തുക പിഴ ഈടാക്കുന്നത്? അനൂപ്, ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ നിന്ന് ബന്ധപ്പെട്ടവർക്ക് ഒഴിഞ്ഞു മാറാനാകില്ല എന്ന മുന്നറിയിപ്പുമായാണ് കൊച്ചി കോർപ്പറേഷന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ പിഴയിട്ടത്. ഈ പിഴത്തുക ബ്രഹ്മപുരം തീപിടുത്തത്തെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളടക്കം പരിഹരിക്കുന്നതിനായാണ് ഉപയോഗിക്കേണ്ടത്. 1 മാസത്തിനകം ഈ തുക കെട്ടിവെക്കണമെന്ന് നിർദ്ദേശവുമുണ്ട്. വളരെ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ, പ്രത്യേകിച്ചും ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് ജനങ്ങളോടുണ്ടാവേണ്ട ഉത്തരവാദിത്തം സംബന്ധിച്ച നിരീക്ഷണങ്ങൾ ഹരിത ട്രൈബ്യൂണൽ നടത്തുന്നുണ്ട്. മാലിന്യ സംസ്കരണം പോലുള്ള വിഷയത്തിൽ പുലർത്തുന്ന നിരുത്തരവാദപരമായ സമീപനം അംഗീകരിക്കാനാവില്ല. കൊച്ചി കോർപ്പറേഷന് തന്നെ മുമ്പ് ഹരിത ട്രൈബ്യൂണൽ പിഴയിടുകയും മറ്റു നടപടികൾ സ്വീകരിക്കുകയും ചെയ്തപ്പോഴെല്ലാം അതിനെതിരെ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങുകയാണ് ഉണ്ടായത്. പക്ഷേ മാലിന്യ സംസ്കരണം എന്ന ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പരാജയത്തിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരോട് അവർക്കെതിരായ നിയമ നടപടികൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ അവരുടെ ശമ്പളം തടഞ്ഞു വെക്കുന്നത് പോലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രശ്ന പരിഹാരത്തിനായി 3-അംഗ സമിതി രൂപീകരിക്കണം. ആ സമിതി പ്രവർത്തിക്കേണ്ടത് ചീഫ് സെക്രട്ടറി മേൽനോട്ടത്തിലായിരിക്കണം. ചീഫ് സെക്രട്ടറി നിരന്തരമായ മേൽനോട്ടം ഈ പ്രശ്ന പരിഹാരത്തിന് മേൽ ഉണ്ടാവണമെന്ന് ഹരിത ട്രൈബ്യൂണൽ പറയുന്നു. വേണമെങ്കിൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും മറ്റും ചില നഗരങ്ങൾ നടപ്പാക്കിയ മാതൃകാപരമായ മാലിന്യ സംസ്കരണം പദ്ധതി വൻതുക പിഴ ഈടാക്കി